നമസ്കാരം. പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമ വൻ ഹിറ്റായിരിക്കുകയാണ്. ആഗോളതലത്തിൽ കൽക്കി ഏകദേശം 1200 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമായും കൽക്കി നെറ്റ് കളക്ഷനിൽ മികച്ച നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൽക്കി ഇന്ത്യയിൽ നിന്ന് മാത്രം 644.85 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട്. ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം 95 കോടിയായിരുന്നു ചിത്രം നേടിയത്. ആഗോള വരുമാനം ആദ്യ ദിനം തന്നെ 180 കോടി കവിഞ്ഞുവെന്ന് ബോക്സ് ഓഫീസ് ട്രാക്കർ സ്കാൻനിക് റിപ്പോർട്ട് ചെയ്തിരുന്നു. പാൻ ഇന്ത്യൻ ചിത്രമായ കൽക്കി തെലുങ്ക്, മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിലായിരുന്നു പ്രദർശനം. ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും 64 കോടിയിലേറെ വരുമാനം നേടിയിരുന്നു. പ്രീ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റുപോയത്. ആ സമയത്ത് ഇറങ്ങിയ ഷാറുഖ് ഖാൻ ചിത്രം ജവാന്റെ റെക്കോർഡ് കൽക്കി തകർത്തിരുന്നു. നിലവിൽ തെന്നിന്ത്യയിൽ കൽക്കിക്ക് മുന്നിൽ 3 ചിത്രങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. ബാഹുബലി 2 ആഗോളതലത്തിൽ 1820 കോടി രൂപയാണ് നേടിയത്. എന്നാൽ RRR ആകട്ടെ ആകെ 1389.31 കോടി രൂപയും നേടിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. KGF 2 ആഗോളതലത്തിൽ 1250 കോടി രൂപയോളമാണ് നേടിയത്. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിൻവേദാണ് പ്രഭാസ് നായകനായ ചിത്രം കൽക്കി 2898 AD. ദീപിക പദുക്കോൺ നായികയാകുമ്പോൾ പ്രഭാസ് ചിത്രത്തിൽ ഉലക നായകൻ കമലഹാസനോടൊപ്പം അമിതാഭ് ബച്ചനും കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. മഹാഭാരത യുദ്ധം നടന്ന് 6000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയാണ് അത്യന്തം ഭാവനാത്മകമായി നാഗ് അശ്വിൻ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത്. മഹാഭാരത കഥയുമായി, പ്രത്യേകിച്ച് അശ്വത്ഥാത്മാവിന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അശ്വത്ഥാത്മാവ് തന്നെയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രവും. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടെക്നിക്കൽ ബ്രില്യൻസ് എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന സംഗതികൾ ഒരുക്കിയിട്ടുണ്ട് നാഗ് അശ്വിനും കൂട്ടരും. ബാഹുബലി 2 ഭാഗത്തിന്റെ വിജയത്തിന് ശേഷം ബോക്സ് ഓഫീസിൽ തുടരെ പരാജയം ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ പ്രഭാസ് രൂക്ഷമായി വിമർശിക്കപ്പെട്ടിരുന്നു. സാഹു, ആദിപുരുഷ്, രാധേശ്യാം തുടങ്ങിയ ചിത്രങ്ങളുടെ പരാജയമായതോടെ പ്രഭാസിന്റെ താരമൂല്യം ഇടിഞ്ഞിരുന്നു. പ്രശാന്ത് നീലിന്റെ സലാറിലൂടെയാണ് പിന്നീട് അദ്ദേഹം തിരിച്ചുവരുന്നത്. കൽക്കിയുടെ ഗംഭീര വിജയത്തിലൂടെ പ്രഭാസ് നഷ്ടപ്പെട്ടു പോയ തന്റെ താരമൂല്യം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരുന്നു നിർമ്മാതാക്കൾ. സിനിമയിലെ നമുക്ക് വിലമതിക്കാം എന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കിയത്. കലാസൃഷ്ടിയിൽ നമുക്ക് മതിപ്പുണ്ടാകണം. അപ്ഡേറ്റുകളിൽ സ്പോയിലറുകൾ നൽകരുത്. സിനിമാ പ്രേക്ഷകരുടെ കാഴ്ചാനുഭവം നശിപ്പിക്കരുതെന്നും നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു. സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പുറത്തുവിടാതിരിക്കാം. സിനിമയുടെ വിജയം നമുക്ക് ഒന്നിച്ചാഘോഷിക്കാമെന്നും നിർമ്മാതാക്കൾ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.